വടകരയിൽ കെ കെ രമ RMP സ്ഥാനാർത്ഥിയായേക്കും. RMP ഉയർത്തുന്ന ഭീഷണി നേരിടാനും മണ്ഡലം തിരിച്ചുപിടിക്കാനുമായി ഏതെങ്കിലും ദേശീയ നേതാവിനെ ഇറക്കാനാണ് CPM ആലോചിക്കുന്നത്. അതേസമയം UDF സീറ്റ് ആർക്കുന്നതിനെ ചൊല്ലി തർക്കം മുറുകുകയാണ്. RMP രൂപീകരിച്ചതിനു ശേഷം ആദ്യമായി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ TP ചന്ദ്രശേഖരൻ 21,000-ൽ പരം വോട്ടുകളാണ് വടകരയിൽ നിന്നും നേടിയത്. വോട്ടുകളുടെ എണ്ണം കണക്കാക്കി കാര്യമായ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ അവർക്കായില്ലെങ്കിലും CPMന് 3 പതിറ്റാണ്ടിടെ ആദ്യമായി മണ്ഡലം നഷ്ടപ്പെട്ടു. ഇത്തവണ ചന്ദ്രശേഖരൻ വധം മുൻനിർത്തി തന്നെയാണ് RMP സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്. കെ കെ രമയാണ് വടകരയിൽ നിർത്താവുന്ന ഏറ്റവും ശക്തിയായ സ്ഥാനാർത്ഥിയെന്ന് RMP വൃത്തങ്ങൾ പറയുന്നു. സാഹചര്യം ഒത്തുവന്നാൽ ആം ആദ്മിയെയും ഗോത്രമഹാസഭയെയും ചേർത്തുള്ള മുന്നണിയിലായിരിക്കും RMP മത്സരിക്കുക. അതേസമയം വടകരയിൽ ഒരിക്കൽ കൂടി തോൽക്കാൻ CPM തയ്യാറല്ല. വൃന്ദാകാരാടനെ പോലുള്ള ഒരു രാഷ്ട്രീയ താരത്തെ ഇറക്കി വടകര തിരിച്ചുപിടിക്കണമെന്ന അഭിപ്രായം CPMന്റെ പ്രാദേശിക ഘടകങ്ങളിൽ ശക്തമാണ്. ഇത് സാധ്യമായില്ലെങ്കിൽ ഒരു ശക്തനായ സ്വാതന്ത്ര്യം കണ്ടെത്താനും CPM ശ്രമിക്കുന്നുണ്ട്. CPIയുമായി മണ്ഡലം വെച്ച് മാറുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തെ മറ്റൊരു ഫോർമുല. അതേസമയം UDFൽ മണ്ഡലത്തെ ചൊല്ലിയുള്ള തർക്കം മുറുകുകയാണ്. വീരേന്ദ്രകുമാറിനായി സോഷ്യൽ ജനത വടകര ആവശ്യപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ഹൈക്കമാൻഡും AK ആന്റണിയുമായി നല്ല ബന്ധം പുലർന്ന മുല്ലപ്പള്ളിക്ക് മണ്ഡലം നൽകിയേക്കുമെന്ന സൂചനയും ശക്തമാണ്. ഇത്തരം കാരണങ്ങളാൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ വടകര ശ്രദ്ധാകേന്ദ്രമായി മാറിക്കഴിഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.